അപ്പം ഭക്ഷണം വാങ്ങിത്തരുമോ എന്ന് വളരെ സങ്കടത്തോടു കൂടി ചോദിച്ചു. അമ്മയ്ക്ക് വേണ്ടി ആയിരിക്കാം ഒരു പക്ഷേ ഈ ലോട്ടറി ടിക്കറ്റുകൾ വിൽക്കാനായിട്ട് ഇറങ്ങുന്നത്. വിശക്കുന്നു, ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത് ഒരു കടയിൽ കൊണ്ടുപോയി വയറിറച്ചു ഭക്ഷണം വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട്. അമ്മ തളർന്ന് കിടക്കും. തളർന്ന് കിടക്കും. വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛന് ജോലിക്കൊക്കെ പോകുന്നുണ്ടോ? അച്ഛൻ ജീവിക്കാൻ വേണ്ടിയാണ്, കൈയൊന്നും നീട്ടത്തില്ല, ആരും തരത്തില്ല. ആണല്ലേ. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് അമ്പലപ്പുഴയിലാണ് കേട്ടോ. അപ്പം അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ഒരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. വന്നപ്പം വണ്ടിയിൽ ഒരു ചെറിയൊരു പയ്യൻ, അവനിങ്ങനെ വന്ന് വണ്ടിയുടെ ഗ്ലാസ്സിൽ തട്ടുകയുണ്ടായി. അപ്പം പറഞ്ഞെന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് സുഖമില്ല, കരുനാപ്പിള്ളാണ് വീട്. അപ്പോൾ ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന പലർക്കും ആ ഒരു പയ്യനെ പരിചിതമായിരിക്കാം. കാരണം അമ്പലപ്പുഴയുടെ ഭാഗങ്ങളിലാണ്, ക്ഷേത്രത്തിൻ്റെ പരിസരത്താണ് ലോട്ടറി ടിക്കറ്റുകൾ വിൽക്കുന്നത്. ചേട്ടാ കുറച്ച് ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങുമോയെന്ന് ചോദിക്കുകയുണ്ടായി. പിന്നീട് പറഞ്ഞതെന്ന് പറയുമ്പം അമ്മ സുഖമില്ലാതെ തളർന്ന് കിടക്കുകയാണ്, അതുകൊണ്ടാണ് ഈ ഒരു പ്രായത്തിൽ ഈ ലോട്ടറി ടിക്കറ്റുകൾ വിൽക്കാനായിട്ട് ഇറങ്ങിയെന്ന് പറയുകയുണ്ടായി. അങ്ങനെ കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞപ്പം ഭക്ഷണം വാങ്ങിത്തരുമോ എന്ന് വളരെ സങ്കടത്തോടു കൂടി ചോദിച്ചു. ബവ്വാക്കാവിന്റെ അവിടെ ആട്ടാ. എത്ര 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 മണിയാവുമ്പോ ഇവിടെ ലോട്ടറി വയ്ക്കാൻ വരും? രാവിലെ വരും. രാവിലെ രാവിലെ വന്നിട്ട് ലോട്ടറി വിട്ടിട്ട് എപ്പോഴാ പോകുന്നേ? സന്ധ്യയ്ക്ക് പോകത്തുള്ളു. സന്ധ്യയ്ക്ക് പോകത്തുള്ളു. അമ്മയ്ക്ക് എന്താ പ്രശ്നം? അമ്മയ്ക്ക് ഇത്തിരി വയ്യാതിരിക്കും. എന്താ വയ്യാതിരിക്കുന്നേ? അമ്മ തളർന്ന് കിടക്കും. തളർന്ന് കിടക്കും. വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മയും അച്ഛനും ഞാനും. അച്ഛന് ജോലിക്കൊക്കെ പോകുന്നുണ്ടോ? അച്ഛൻ ജീവിക്കാൻ വേണ്ടിയാണ്, കൈയൊന്നും നീട്ടത്തില്ല, ആരും തരത്തില്ല. ലോട്ടറി ടിക്കറ്റാ വിൽക്കുന്നേ അല്ലേ? നമ്മുടെ ഒരു ഉടായ്പിനും പോകത്തില്ല. മോലാളി ആരാ? ഈ ലോട്ടറി തരുന്നേരാ? ഈ ലോട്ടറി വിൽക്കാനായിട്ട് അവസ്ഥ കണ്ടിട്ട് ഭയങ്കര വിഷമം തോന്നി. അമ്മയ്ക്ക് വേണ്ടി ആയിരിക്കാം ഒരു പക്ഷേ ഈ ലോട്ടറി ടിക്കറ്റുകൾ വിൽക്കാനായിട്ട് ഇറങ്ങുന്നത്. കരുനാഗപ്പള്ളി ഭാഗത്തു നിന്നാണ് ലോട്ടറിയുമായിട്ട് എല്ലാ ദിവസവും ഈ ഒരു അമ്പലപ്പുഴ ഭാഗത്ത് വരുന്നത്. അമ്പലപ്പുഴ അത്യാവശ്യം നല്ല തിരക്കുള്ളത് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക്, മിക്കവാറും ആൾക്കാർക്ക് ഈ ഒരു പയ്യനെ പരിചയം ഉണ്ടാകും. അപ്പോൾ ശരിക്കും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യേണ്ടാന്ന് കരുതിയതാണ്. ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ അവൻ ജെനുവിൻ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റുന്ന പോലെ ആ ഒരു മോൻ്റെ നിന്ന് ലോട്ടറികളൊക്കെ വാങ്ങിച്ച് സഹായിക്കുക. എല്ലാ ദിവസവും രാവിലെ ലോട്ടറി വിൽക്കാനായിട്ട് വരും, വൈകുന്നേരം ഏറെ വൈകിയാണ് വീട്ടിൽ പോകുന്നതെന്നാണ് പറഞ്ഞത്. എനിക്ക് കൂടുതലായിട്ട് ഈ ഒരു പയ്യനെ കുറിച്ചിട്ട് അന്വേഷിക്കാൻ പറ്റില്ല, കാരണം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ എന്നിരുന്നാലും വിശക്കുന്നു, ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത് ഒരു കടയിൽ കൊണ്ടുപോയി വയറിറച്ചു ഭക്ഷണം വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഹാപ്പി ആയിട്ട് കഴിച്ചു കേട്ടോ. കാണാം കേട്ടോ. അപ്പം വലിയ സന്തോഷമായി. സംസാരത്തിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുമ്പോൾ പറയുന്നത് ജെന്യൂൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല. അപ്പം ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു പയ്യനെ, ഞാൻ ഈ അദ്ദേഹത്തിൻ്റെ മുഖമൊക്കെ ബ്ലർ ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പം അമ്പലപ്പുഴയുടെ പരിസരത്ത് ഈ ഒരു പയ്യനെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജെനുവിൻ ആണെങ്കിൽ, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ജെനുവിൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ആത്മാർത്ഥമായിട്ടുള്ള സഹായം ആ ഒരു പയ്യനുണ്ടാകണം. അത് സാമ്പത്തികമായിട്ട് സഹായിക്കാനല്ല ഞാൻ പറയുന്നത്, ആ കൊണ്ടുവരുന്ന ലോട്ടറികൾ വാങ്ങി സഹായിക്കണം. കാരണം ആ ലോട്ടറിയാണ് ജീവിതമാർഗം എന്നാണ് പറയുന്നത്. ചെറിയൊരു പയ്യനാണ്, സംസാരത്തിൽ നിന്നൊക്കെ എന്തോ വയ്യാഴികയൊക്കെ ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ കണ്ട സ്ഥലം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതിൻ്റെ ഫ്രണ്ടിൽ ATMൽ ക്യാഷ് എടുക്കാൻ വേണ്ടി കയറിയിട്ട് തിരിച്ചു വരുമ്പോഴാണ് വണ്ടിയിലേക്ക് ഗ്ലാസ്സിൽ തട്ടിക്കൊണ്ട് ഈ ഒരു പയ്യൻ കടന്നു വരുന്നത്. അപ്പം ശരിക്കും ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവർ, ഈ ഒരു പയ്യനെ പരിചയം ഉണ്ടെങ്കിൽ ഒന്ന് പറയുക. പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെങ്കിൽ, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഈ ലോട്ടറി ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പരിചയമുള്ളവരാണെങ്കിൽ ഒന്ന് കമൻ്റായിട്ടോ അല്ലെങ്കിൽ മെസ്സേജായിട്ടോ ഒന്ന് അറിയിക്കാം കേട്ടോ.